ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്ന റെസിപ്പി ഒരു ബ്രെഡ് മസാലയാണ് നിങ്ങൾക്ക് ബ്രേക്ക്ഫാസ്റ്റിനായാലും ഡിന്നറിനായാലും ഒക്കെ കഴിക്കാൻ പറ്റുന്ന ഒരു സിമ്പിളായിട്ടുള്ള ഒരു ബ്രെഡ് മസാലയാണ് ഞാൻ ഇന്ന് ചെയ്യാൻ പോകുന്നത് അപ്പോൾ നമുക്ക് അപ്പം നമുക്കിതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം അതിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ ഒരു ഏഴ് ബ്രെഡിൻ്റെ സ്ലൈസസ് ആണ് എടുത്തിരിക്കുന്നത് ഓരോന്നും ചെറിയ ചെറിയ പീസാക്കിയിട്ട് മുറിച്ച് വെച്ചിരിക്കുന്നുണ്ട് ഇത് ഈ ഒരു അളവിലാണ് ഞാൻ മുറിച്ച് വെച്ചിരിക്കുന്നത് ചെറുതായിട്ട് നിങ്ങൾക്ക് കൈ കൊണ്ട് പിച്ച് പിച്ച് ഇടവോ അല്ലെങ്കിൽ കത്രിക കത്രിക വെച്ചോ കത്തി വെച്ചോ കട്ട് ചെയ്യുക ചെറുതായിട്ട് ഇതുപോലെ കട്ട് ചെയ്തെടുക്കുകയോ ചെയ്യാം അപ്പോൾ നമുക്കത് ചെയ്യാൻ തുടങ്ങാം അതിന് വേണ്ടിയിട്ട് ഞാനൊരു പാനിലേക്ക് രണ്ട് ടീസ്പൂൺ വെണ്ണ ചേർത്ത് കൊടുക്കുന്നുണ്ട് അതിലേക്ക് നമ്മൾ ഈ പീസസ് ആക്കി വെച്ചിരിക്കുന്ന ബ്രെഡ് ഇട്ടിട്ട് ഒരുവിധം നന്നായിട്ട് റോസ്റ്റ് ചെയ്തെടുക്കുകയാണ് ബ്രെഡിൻ്റെയൊക്കെ കളറൊന്ന് ചെറുതായിട്ട് മാറണം നല്ലൊരു മണം വരും ഇത് റോസ്റ്റായി വരുമ്പോഴേക്കും പിന്നെ റോസ്റ്റിങ് നന്നായിട്ട് നിങ്ങൾക്ക് നല്ല കറുമുറി ക്രഞ്ചിനെസ് വേണമെന്നുണ്ടെങ്കിൽ അത്രയും നേരം മീഡിയം ഫ്ലെയിമിൽ വെച്ച് നന്നായിട്ട് റോസ്റ്റ് ചെയ്യാം ഇല്ലെങ്കിൽ ചെറുതായിട്ടൊന്ന് ഷാലോ ഫ്രൈ ചെയ്തിട്ട് എടുക്കാം അപ്പം ഞാൻ അങ്ങനെ എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട് വീണ്ടും അതേ പാനിലേക്ക് തന്നെ ഒരു ടേബിൾ സ്പൂൺ റിഫൈൻഡ് ഓയിൽ ഒഴിച്ച് കൊടുക്കുകയാണ് നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും വെജിറ്റബിൾ ഓയിലും യൂസ് ചെയ്യാവുന്നതാണ് അതിലേക്ക് രണ്ട് പച്ചമുളക് രണ്ടാക്കി മുറിച്ചതും ഒരു വലിയ ഉള്ളി ചെറുതായിട്ട് കട്ട് ചെയ്തതും ഇട്ട് കൊടുത്തിട്ടുണ്ട് രണ്ടും കൂടി നല്ലപോലെ തന്നെ മിക്സ് ചെയ്തെടുക്കാം ഇതിപ്പം ഞാൻ കംപ്ലീറ്റ് ആയിട്ട് വെജിറ്റേറിയൻ സ്റ്റൈലിലാണ് ഇത് ചെയ്യുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിലേക്ക് മുട്ട മുട്ട ആഡ് ചെയ്ത് കൊടുക്കാം ഇതുപോലെ സ്ക്രാമ്പിൾ ചെയ്തെടുക്കാവുന്നതാണ് അല്ലെങ്കിൽ ചിക്കൻ്റെ പീസസ് ആഡ് ചെയ്ത് കൊടുക്കാം അപ്പോൾ നോൺ വെജ് വേർഷൻ ആകും ഇത് ഇപ്പം ഞാൻ കംപ്ലീറ്റ്ലി വെജിറ്റേറിയൻസിന് വേണ്ടിയിട്ടാണ് ഇത് ചെയ്തിരിക്കുന്നത് അപ്പം അതിലേക്ക് ആവശ്യത്തിന് അനുസരിച്ചുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം സവോളയിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട് അടുത്തതായിട്ട് ഞാൻ ചേർത്ത് കൊടുക്കാൻ പോകുന്നത് റെഡ് ചില്ലി സോസാണ് ചില്ലി സോസ് നിങ്ങളുടെ കയ്യിൽ ഗ്രീൻ പച്ച കളർ ചില്ലി ആണെന്നുണ്ടെങ്കിൽ അതും ചേർത്ത് കൊടുക്കാം ഞാനൊരു കൂടുതലൊരു കളർ കിട്ടിക്കോട്ടെ എന്ന് എഴുതിയിട്ടാണ് റെഡ് ചില്ലി സോസ് ഉപയോഗിച്ചിരിക്കുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ ടൊമാറ്റോ സോസും ചേർത്ത് കൊടുക്കാവുന്നതാണ് അടുത്തതായിട്ട് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് മുളക് പൊടിയാണ് ഒരു കാൽ ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുക്കുകയാണ് എന്നിട്ട് പൊടികളുടെയൊക്കെ പച്ചമണം മാറുന്നത് വരെ നല്ലപോലെ തന്നെ മിക്സ് ചെയ്തെടുക്കാം പച്ചമണം നന്നായിട്ട് മാറി വരുമ്പോൾ നമുക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം ഞാനൊരു ചെറിയ തക്കാളി ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം തക്കാളിയൊക്കെ ചെറുതായിട്ട് ഉടഞ്ഞ് പച്ചമണമൊക്കെ നന്നായിട്ട് മാറുന്ന രീതിയിൽ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നിങ്ങൾക്ക് ഇതിലേക്ക് മുട്ട വേണമെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കാം ചിക്കൻ പീസസ് വേണമെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കാം എന്ത് ഇഷ്ടമുള്ള നോൺ വെജ് ഏതാണോ അതൊക്കെ നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം സവോള നമ്മൾ വഴറ്റില്ലേ ആ സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് വേണമെങ്കിലും ആഡ് ചെയ്ത് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്താൽ മതി പിന്നെ ബാക്കിയുള്ള പ്രൊസീജിയർ ഒക്കെ അതുപോലെ തന്നെ ചെയ്യാം ഇപ്പോൾ ഇതായിട്ടുണ്ട് അപ്പം നമുക്കതിലേക്ക് നമ്മൾ റോസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ബ്രെഡിൻ്റെ പീസസ് മുഴുവനായിട്ട് ഇട്ടുകൊടുത്തിട്ട് നല്ലപോലെ തന്നെ മിക്സ് ചെയ്തെടുക്കാം മസാലയെല്ലാം ഓരോ ബ്രെഡിൻ്റെ പീസസിലും നന്നായിട്ട് കവർ ഉറപ്പ് വരുത്തുക നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയ ഒരു റെസിപ്പിയാണ് ഇതിനകത്ത് ഞാൻ യൂസ് ചെയ്തിരിക്കുന്ന ഇൻഗ്രീഡിയൻസ് ഒക്കെ എല്ലാവരുടെ വീട്ടിലും ഒട്ടുമിക്ക എല്ലാ വീട്ടിലും കാണുന്നത് തന്നെയാണ് ബ്രേക്ക്ഫാസ്റ്റിനായാലും ഡിന്നറിനായാലും നമുക്ക് പെട്ടെന്ന് തന്നെ തയ്യാറാക്കിയെടുക്കാവുന്നതാണ് അപ്പോൾ അതിലേക്ക് ഞാൻ ആവശ്യത്തിന് മല്ലിയിലയും കൂടി ചേർത്തിട്ട് നല്ലപോലെ തന്നെ മിക്സ് ചെയ്തെടുക്കുകയാണ് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാനായിട്ട് മറക്കരുത് എല്ലാവർക്കും എന്തായാലും ഇഷ്ടമാവും ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ എൻ്റെ തൊട്ടപ്പുറത്തുള്ള ബെല്ലൈക്കണും അമർത്തുക അപ്പോൾ വീണ്ടും മറ്റൊരു റെസിപ്പിയായി കാണുന്നതുവരെ താങ്ക് യു ബൈ